പ്രധാനപ്പെട്ട ആശയങ്ങൾ പഠിച്ചു. അതായത് 45 45 90 ഡിഗ്രി ആയിട്ടുള്ള മട്ടത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം അല്ലെ, അംശബന്ധം എങ്ങനെയാണെന്ന് പഠിച്ചു അല്ലെ. അതെങ്ങനെയായിരുന്നു? 45 എതിരുള്ളത് ഒന്നാണെങ്കിൽ അടുത്തു വരുന്ന 45 എതിരെയുള്ള ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 1, അതുപോലെ 90 ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് √2 എന്ന് പറയുന്നത് അല്ലേ. ഇനി അതിന് ചോദ്യം, അതായത് ചോദ്യത്തിൽ ആൻസർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്, ഉത്തരം സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഒരു വേരിയബിളിലേക്ക് അല്ലെ ചരം ഉപയോഗിച്ച് നമ്മൾ എഴുതുന്നു അല്ലേ. അപ്പൊ അതെങ്ങനെയാണ്, 45 എതിരെ എക്സ് ആണെങ്കിൽ അടുത്ത 45 എതിരെ എക്സും അതുപോലെ 90 എതിരെ എന്ന് പറയുന്നത് √2x എന്നായിട്ട് എഴുതും. അതുപോലെ തന്നെ മറ്റൊരു മട്ടത്രികോണമാണ് നമ്മൾ പഠിച്ചത്, 30 60 90 ഡിഗ്രി, അതായത് 30 60 90 ഡിഗ്രി ആയിട്ടുള്ള എല്ലാ മട്ടത്രികോണങ്ങളുടെയും വശങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് അല്ലേ. ഏത് അംശബന്ധത്തിലായിരിക്കും? നമ്മൾ പറഞ്ഞു 30 എതിരെയുള്ളത് 1 ആണെങ്കിൽ 60 എതിരെയുള്ളത് √3 90 എതിരെയുള്ളത് 2 ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. ഇനി അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്, 30 എതിരെയുള്ളത് എക്സ് ആയിട്ട് പരിഗണിച്ചു കഴിഞ്ഞാൽ 60 എതിരെയുള്ളത് √3x 90 എതിരെയുള്ളത് 2x ആയിട്ട് നമ്മൾ പറയുന്നു. ഓക്കെ ആണല്ലോ, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞത്. ഇനി അതിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പേജ് നമ്പർ എന്ന് പറയുന്നത് 103 103 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 103. അപ്പൊ ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, 103 പേജിലുണ്ട്. ഓക്കെ, ഇവിടെ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഈ ചിത്രം വരച്ചിട്ടുണ്ട്, ഈ ചിത്രത്തിൽ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കണം, അതായത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് ട്രയാംഗിൾ എന്നാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ത്രികോണത്തിന്റെ ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം, എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? അര ബി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലെ, അര ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്, ശരിയല്ലേ. ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതില് ബി എന്ന് പറയുന്നത് പാദത്തെ അഥവാ ബേസിനെ നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ബേസ് നമ്മൾ ഇതാണ് എടുക്കുന്നത് എങ്കിൽ അങ്ങനെയാണ് വരിക. ഓക്കെ, ശ്രദ്ധിക്കണം. ബേസ് അതായത് പാദം നമ്മൾ ഇതാണ് എടുക്കുന്നതെങ്കിൽ ഉയരം എന്താണ്? ഉയരം എന്ന് പറയുന്നത് ആ പാദത്തിലേക്ക് വരക്കുന്ന ലംബത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഉയരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരാൾ എടുക്കുന്ന പാദം എന്ന് പറയുന്നത് ഇതാണ് എന്ന് വിചാരിക്കാം. ഒരാള് പാദം ഇതായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉയരം എന്തായിരിക്കണം, അതിലേക്ക് വരക്കുന്ന എന്തായിരിക്കണം, ലംബമായിരിക്കണം. ഐഡിയ കിട്ടിയോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഉയരവും പാദവും തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ രണ്ട് ഭാഗങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. ഒന്ന് പാദവും അതായത് ഉയരവും കണ്ടുപിടിക്കണം. പാദം ഇതാണ്, അതുപോലെ തന്നെ ഉയരം എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ ആണല്ലോ, ചെയ്തു നോക്കാം നമുക്ക് എങ്ങനെയാണ് അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, അതിന്റെ ഉയരം ലംബം വരക്കുന്നു. നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം, ഇത് ഒരു മട്ടത്രികോണമാണോ, ഇപ്പോൾ നിലവിൽ വരച്ചിട്ടുള്ള ഈ ത്രികോണം എന്ന് പറയുന്നത് ഒരു മട്ടത്രികോണമാണോ, ഇസ് ഇറ്റ് എ റൈറ്റ് ട്രയാംഗിൾ ആണോ? അല്ല. എന്തുകൊണ്ടാണ്? അവിടെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 120 തന്നിട്ടുള്ളത് അല്ലേ. 90 ആണെങ്കിലാണ് നമുക്ക് അത് എന്തായിരിക്കും, മാനം മട്ടത്രികോണം. ഇനി ഇത് ഏതെങ്കിലും 90 ആവാനുള്ള സാധ്യത ഉണ്ടോ? ഇത് രണ്ടും ഇല്ല, കാരണം ഒരു കോണും 90 കൂടുതലാണെങ്കിൽ പിന്നെ ബാക്കി രണ്ടെണ്ണം എന്താവാൻ സാധ്യതയില്ല, 90 ആവാൻ സാധ്യതയില്ല. അപ്പൊ ഇതൊരു മട്ടത്രികോണല്ല. മട്ടത്രികോണം അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ 30 60 90 എന്ന് പറയുന്ന കോണളവൊന്നും എഴുതാൻ പറ്റില്ല. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ എന്താക്കി മാറ്റുക, മട്ടത്രികോണം അഥവാ റൈറ്റ് ട്രാങ്കിൾ ആക്കി മാറ്റുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഇതിനെ റൈറ്റ് ട്രാങ്കിൾ ആക്കി മാറ്റുന്നത്? അപ്പൊ ഇതാണ് നമ്മുടെ ചോദ്യത്തിൽ ഇത്രയേ ഉള്ളൂ ചിത്രം എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമ്മൾ ഉത്തരം ചെയ്യുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത്? ഞാൻ ഇവിടെ നമുക്കറിയാം ഉയരം കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ ഉയരത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് ഇങ്ങോട്ട് ലംബം വരച്ചു അല്ലേ, പെർപെൻഡിക്കുലർ വരച്ചു 90. അപ്പൊ എന്താണ് സംഭവിക്കുക, ഇവിടെ എന്തായിട്ട് മാറും? 60 ആയിട്ട് മാറും. എല്ലാ സമയത്തും 60 ആയിട്ട് മാറോ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വേറൊരു ത്രികോണം ഞാൻ വരച്ചു, ഇവിടെ എങ്ങനെ, ഇത് 4 സെന്റിമീറ്ററും ഇവിടെ 6 സെന്റിമീറ്ററും ആണ്, ഇവിടെ 120. ഇനി ഇവിടുന്ന് ഞാനിങ്ങനെ ലംബം വരച്ച സമയത്ത് ഇത് 60 ആവുമോ എന്നാണ് ചോദ്യം. ആവുമോ? ഇല്ല. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഇത് 60 ആയിട്ട് മാറിയത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇത് രണ്ട് വശങ്ങൾ എന്തായത് കൊണ്ടാണ്, തുല്യമായത് കൊണ്ടാണ്. രണ്ട് വശങ്ങൾ തുല്യമാകുമ്പോൾ, രണ്ട് സൈഡ്സ് തുല്യമാകുമ്പോൾ നമ്മൾ പറയുന്നത് ഇതിനെ ഐസോസിലസ് അല്ലെങ്കിൽ സമവാശ ത്രികോണം എന്നാണ്.
സമാസ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ കൂടിച്ചേരുന്ന ശീർഷത്തിൽ നിന്നും പാദത്തിലേക്ക് വരക്കുന്ന ലംബം ആ കോണിനെ സമഭാഗം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 60ഉം ഇവിടെ 90ഉം ഇവിടെ 90ഉം ആണ്. അപ്പോൾ ഇവിടെ ബാക്കി എത്ര കാരം വരെ 30ആണ് വരെ. ഇപ്പോൾ നമുക്ക് കിട്ടി, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ വശവും അതുപോലെ ഈ വശവും ആണ് അല്ലേ. ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ചെറിയ പോർഷൻ കണ്ടുപിടിച്ചാൽ മതി. ഇനി നമുക്ക് അറിയുന്ന അംശബന്ധം ഒന്ന് എഴുതാം. 30ന്റെ എതിരെയുള്ളത് എക്സ് എന്ന് അത് അവിടെ എഴുതി വെക്കുക. അത് അങ്ങനെ 30ന്റെ എതിരെയുള്ളത് എക്സ് ആണ്. അപ്പൊ 60ന്റെ എതിരെയുള്ളത് നമ്മൾ പറഞ്ഞത് റൂട്ട് 3 എക്സ് എന്നും 90ന്റെ എതിരെയുള്ളത് 2x ആണ്. ഇനി ഇതിൽ ഏതാണ് നമുക്ക് തന്നിട്ടുള്ള അളവ്? ഇതാണ് അല്ലേ. അപ്പൊ ആ അളവ് എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി. ഇപ്പൊ എങ്ങനെ എഴുതാ? 2x = 4 and x = 4/2 = 2. ഇതാണ് എക്സിന്റെ വില എന്ന് പറഞ്ഞാൽ. ഇവിടെ എവിടെയാണ് നമുക്ക് എക്സ് കാണാൻ സാധിക്കുന്നത്? ഉയരം അല്ലേ, ഉയരമാണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ഉയരം, ഹൈറ്റ് അല്ലേ, ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 2 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ പാദം അല്ലേ, ബി. പാദം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ചെറിയ ഭാഗം എന്ന് പറയുന്നത് √3x ആണ്. അപ്പൊ ഇവിടെയും അത് തന്നെയായിരിക്കും വരെ √3x. √3x എന്ന് പറഞ്ഞാൽ എക്സിന്റെ വില 2 ആണല്ലോ. അപ്പൊ 2√3 + 2√3. ഉത്തരം എത്ര വരുന്നത്? 4√3 എന്നാണ് വരുന്നത്. 4√3 സെന്റിമീറ്റർ. നിങ്ങൾ √3ന്റെ വില ഒന്നും കൊടുത്ത് എഴുതണമെന്നില്ല. അപ്പൊ ഇവിടെ 4√3 സെന്റിമീറ്റർ ആണ് നമുക്ക് പാദമായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പരപ്പളവ് കണ്ടുപിടിക്കാം അല്ലേ. പരപ്പളവ് എങ്ങനെയാ കണ്ടുപിടിക്കാം? പരപ്പളവ് അഥവാ ഏരിയ. അര ബി എച്ച് എന്ന് പറഞ്ഞ അല്ലേ. അര ബി എച്ച് എന്ന് പറയുമ്പോൾ ബി എന്ന് പറഞ്ഞത് എത്രയാണ്? ആ ഇത് കംപ്ലീറ്റ് എത്ര നമുക്ക് കിട്ടിയത്? 4√3 ആണ്. അപ്പൊ 4√3 × h എന്ന് പറയുന്നത് ഇവിടെ ഉയരം എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. ഓക്കെ, ഇനി പലതരത്തിലും നിങ്ങൾക്ക് ചെയ്യാം. ഈ അര ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ, അര ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 2 ആണല്ലോ, 4ന്റെ പകുതി എന്ന അർത്ഥം. അപ്പൊ 2, പിന്നെ 2 × 2 ഉണ്ട്, അപ്പൊ 8. സോറി, 2 × 2 = 4, 4√3. അപ്പൊ ഉത്തരം കിട്ടുന്നത് 4√3 cm² എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അര ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ക്യാൻസൽ ചെയ്ത് ബാക്കി എന്താണ്ടാവുക? 4√3. അപ്പൊ 4√3 cm². ഇതാണ് ഈ ത്രികോണത്തിന്റെ എന്തെന്ന് പറയുന്നത്? ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്നത്. അതിലെ രണ്ടാമത്തെ ചോദ്യം ഇവിടെ നിങ്ങളെ പുസ്തകത്തിലുണ്ട്, പേജ് നമ്പർ 103 രണ്ടാമത്തെ ചോദ്യമാണ്. രണ്ട് സമാന്തരീകങ്ങൾ തന്നിട്ടുണ്ട്, അതായത് പാരലോഗ്രാം എന്ന് പറയും. ഈ രണ്ട് പാരലോഗ്രാമിന്റെയും അതായത് സമാന്തരികത്തിന്റെയും പരപ്പളവ് അഥവാ ഏരിയ കണ്ടുപിടിക്കുകയാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത്, ആ സമാന്തരികത്തിന്റെ രണ്ട് വശങ്ങൾ, ഒന്ന് 4 സെന്റിമീറ്റർ, മറ്റൊന്ന് 2 സെന്റിമീറ്ററും ആണ്. അതുപോലെ തന്നെ ഇവിടെ 2 സെന്റിമീറ്റർ ആയിരിക്കും, ഇത് 4 സെന്റിമീറ്റർ ആയിരിക്കും. അതിനു മുന്നേ സമാന്തരികത്തിന്റെ പരപ്പളവ് അഥവാ ഏരിയ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്? കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്താണ്? B × h ആണ്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. B × h. ബി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാദം, അതായത് ബേസ് ഇൻറ്റു ഹൈറ്റ്, ഉയരം. ഇതിലാണ് ഈ സമാന്തരികത്തിന്റെ ഉയരം എവിടെയാണ് വരിക എന്നുള്ള ചെക്ക് ചെയ്യല്ലേ. ഉയരം, സമാന്തരികത്തിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ അതാണ്. ഇതാണ് സമാന്തരികത്തിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ അത് ഇതാ, ഇത് തന്നെയാണ്. അതാ ഇവിടെയും അടയാളപ്പെടുത്താം ഉയരം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയൊക്കെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഉയരത്തിന്റെ വില കിട്ടണമല്ലോ അല്ലേ, വാല്യൂ കിട്ടണമല്ലോ. അപ്പൊ അത് അവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എവിടെയാണ് അതിന്റെ ഉയരം അടയാളപ്പെടുത്തേണ്ടത്? എവിടെയായിരിക്കണം അതിന്റെ ഉയരം? ഇതാ ഈ ഭാഗത്ത് അതിന്റെ ഉയരം നമുക്ക് അടയാളപ്പെടുത്താം. ഇങ്ങനെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉയരം അല്ലെ, ഉയരത്തിന്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഈ ഉയരം അടയാളപ്പെടുത്തുന്നതോട് കൂടിയിട്ട് ഇവിടെ 90 ഡിഗ്രി ഉയരം നമ്മൾ ലംബമായിട്ടാണ് വരയ്ക്കുക, പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരയ്ക്കുക. അപ്പൊ ഇവിടെ നമുക്ക് 45 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എത്രയാണ്? 45 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് നമ്മൾ പറഞ്ഞ ആ ഒരു മട്ടത്രികോണം കിട്ടിയിട്ടുണ്ട്. ഏത് മട്ടത്രികോണം? 45, 90 ഡിഗ്രി. അതിലിവിടെ 2 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് പോർഷൻ കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ് എഴുതുക? 45ന്റെ എതിരെയുള്ളത് എക്സ് എന്നും 45ന്റെ എതിരെയുള്ളത് എക്സും 90ന്റെ എതിരെയുള്ളത് √2x എന്നുമാണ് നമ്മൾ എഴുതാറുള്ളത്. ഇതിന് നമുക്ക് തന്നിട്ടുള്ള അളവ് എന്ന് പറയുന്നത് √2x = 2 എന്ന് പറഞ്ഞു. അപ്പൊ അത് വൃത്തിയായിട്ട് എഴുതുക. എങ്ങനെയാണ് എഴുതേണ്ടത്? റൂട്ട്
2x equal to 2 then x ന്റെ വില x equal to 2 ഹരിക്കണം √2 ഇതിന്റെ വില എങ്ങനെയാണ് എഴുതാ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ എങ്ങനെ എഴുതാ ഈ 2 നെ ഈ 2 കൊണ്ട് ഹരിക്കുക 2 നെ 2 കൊണ്ട് ഹരിച്ചാൽ 1 എന്നാണ് കിട്ടുക അതിന്റെ കൂടെ ഈ √2 എഴുതാ അപ്പോൾ 1 √2 1 √2 എന്ന് പറയുമ്പോൾ √2 എന്ന് എഴുതിയാൽ മതി 1 √2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ x ന്റെ വില എന്ന് പറയുന്നത് 1 √2 എന്ന് പറഞ്ഞാൽ उत्तर सेंटीमीटर स्क्वायर परप्पलव ഇതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ ചിത്രം വരുന്നത് എങ്ങനെയൊക്കെ ചെയ്യും നമുക്ക് ഉയരം കണ്ടെത്തണം അല്ലേ ഉയരം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ വരച്ചു ഇവിടെ 90 ഡിഗ്രി ഇവിടെ 60 ഡിഗ്രി ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും 30 ഡിഗ്രി അപ്പോൾ നമ്മൾ അംശബന്ധമൊക്കെ എഴുതി വെക്ക അല്ലേ എങ്ങനെയാ 30 ന്റെ എതിരെയുള്ളത് x ഇതിന്റെ ആവശ്യം നമുക്കില്ല അത് എഴുതാൻ നിർബന്ധമൊന്നുമില്ല 60 ന്റെ എതിരെയുള്ളത് √3x 90 ന്റെ എതിരെയുള്ളത് 2x ഇവിടെ ഏതാ തന്നത് ഇതാണ് തന്നത് അപ്പോൾ ആ തന്നത് എടുത്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാ 2x equal to 2, x സമം 2 ഹരിക്കണം 2 ഉത്തരം 1 അല്ലേ അപ്പോൾ x ന്റെ വില 1 ഇതാണ് ഇവിടെ ഇത്രയും ഭാഗം 1 സെന്റിമീറ്റർ എന്നാണ് പറയാ അപ്പോൾ ഇവിടുന്ന് മുതൽ ഇത് ഈ ഭാഗം ഇത്രയേക്കാരം വരെ 3 സെന്റിമീറ്റർ അത് നമുക്ക് ആവശ്യമില്ല നമുക്ക് ഈ ഉയരം മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ഉയരം h എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക √3x √3x എന്ന് പറയുമ്പോൾ x 1 എന്നാണ് അല്ലേ അപ്പോൾ 1√3 1√3 എന്ന് പറഞ്ഞാൽ √3 എന്ന് തന്നെയാണ് അർത്ഥം ഇനി ഇതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാം ഏരിയാ b h എന്ന് പറയ ല്ലേ അപ്പോൾ b h എന്ന് പറയുമ്പോൾ b എന്ന് പറയുന്നത് അവിടെ 4 ആണ് 4 √3 √3 സെന്റിമീറ്റർ സ്ക്വയർ ഇതാണ് അതിന്റെ എന്തെന്ന് പറയുന്നത് പരപ്പളവ് എന്ന് പറയും അടുത്ത ചോദ്യം പറയുന്നത് ഒരു കാർഡ്ബോർഡിന്റെ ഒരു ഷീറ്റ് ഇതേമാതിരി ഒരു റെക്ടാംഗുലർ റെക്ടാംഗിൾ എന്ന് പറയുമ്പോൾ ചതുരത്തിന്റെ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് ഉണ്ട് ആ ഷീറ്റിൽ എന്ത് ചെയ്തു ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചു അതായത് അതിന്റെ വികർണത്തിലൂടെ ഡയഗണലിലൂടെ ഇങ്ങനെ കത്തിരിട്ട് നിങ്ങൾ മുറിച്ചെടുത്തു എന്ന് വിചാരിക്കും എന്നിട്ട് ആ മുറിച്ചെടുത്ത ഈ രണ്ട് പീസുകൾ അല്ലേ രണ്ട് പീസുകൾ ഉണ്ടാവുമല്ലോ ആ രണ്ട് കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഇതേപോലെ ഒരു സമഭുജ ത്രികോണം ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കിയത് നിങ്ങൾക്കറിയാലോ ഈ ഒരു കഷ്ണം നേരെ എന്ത് ചെയ്തു ദേ ഇവിടെ കൊണ്ടു വെച്ചു ഇതാ ഇതിങ്ങനെ നീക്കി ഇവിടെ കൊണ്ടു വെച്ചു അപ്പോൾ ഈ ഒരു കഷ്ണം നേരെ തിരിച്ചിട്ട് എന്ത് ചെയ്തു ഇതേപോലെ വെച്ചു ഓക്കെ അപ്പൊ അങ്ങനെ വെച്ച സമയത്ത് എന്തായിട്ട് മാറി ഇതൊരു സമഭുജ ത്രികോണമായിട്ട് മാറി ആ സമ ഇക്വൽ ആയിട്ട് ട്രയാങ്കിൾ ആ സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം അതായത് ദൈർഘ്യം അല്ലേ അത് എത്രയാണ് 50 സെന്റിമീറ്റർ ആണെന്ന് പറയും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചതുരത്തിന്റെ നീളവും വീതിയും എത്ര ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് എത്ര അത് ലെങ്ത്തും ഇത് ബ്രെഡ്ത്തും അപ്പൊ ഇതാണ് ഇതിന്റെ ലെങ്ത്തും ഇതാണ് ഇതിന്റെ ബ്രെഡ്ത്തും അത് ഇതിലെവിടെ വരിക ഇത് ലെങ്ത്തും ഇതെന്താ ബ്രെഡ്ത്തും അപ്പൊ ഈ രണ്ട് വശങ്ങളാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ ഇതൊരു സമഭുജ ത്രികോണമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് സമഭുജ ത്രികോണമാണെങ്കിൽ ഇവിടെയുള്ള കോൺ എത്ര ഡിഗ്രി ആയിരിക്കും 60 ഡിഗ്രി ഇത് എത്രയാ 90 ഡിഗ്രി ആയിരിക്കും ഇത് എത്ര ആയിരിക്കും അപ്പൊ വരിക 30 ഡിഗ്രി കിട്ടിയോ അല്ലേ വളരെ എളുപ്പമല്ലേ അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ രണ്ട് വശങ്ങളാണ് ആ രണ്ട് വശങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം ഇങ്ങനെ നമ്മൾ അംശബന്ധം എന്ന് എഴുതും അല്ലേ 30 എതിരെ എക്സ് എന്ന് ഇവിടെ എഴുതുക 90 എതിരെ എന്താ 2x എന്ന് 60 എതിരെ √3x ഇനി ഞാൻ തന്നിട്ടുള്ള കാര്യം നമുക്ക് എടുത്ത് എഴുതാം അപ്പൊ 2x സമം 50 അപ്പൊ അത് മാത്രം എടുത്ത് എഴുതിയാൽ മതി 2x സമം 50 ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ എക്സ് സമം 50 ഹരിക്കണം 2 ഉത്തരം 25 അപ്പൊ 25 ആണ് എക്സ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇതാണ് 25 എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ 25 കിട്ടി ഇതെന്താണ് നമ്മുടെ ചതുരത്തിന്റെ വീതിയാണ് സോ ബ്രെഡ്ത് ഓഫ് ദ റെക്ടാംഗിൾ അതായത് ചതുരത്തിന്റെ വീതി ഈക്വൽ ടു എത്രയാണ് 25 സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ 25 സെന്റിമീറ്റർ അടുത്തത് ലെങ്ത് ലെങ്ത് അതായത് നീളം നീളം എന്ന് പറഞ്ഞാൽ എന്താ ഇതാണ് നീളം എന്ന് പറയുന്നത് അല്ലേ ഈ അളവ് അപ്പൊ അത് √3x ആണ് ഈ എക്സിന്റെ വില നമുക്ക് കിട്ടിയത് 25 ആണ് അപ്പൊ എന്താ എഴുതുക √3 × 25 ഈ √3 × 25 എന്ന് പറയുന്നത് എഴുതുന്നത് ഏറ്റവും നല്ലത് എങ്ങനെയാ
ഇരുപത്തഞ്ച് റൂട്ട് മൂന്ന്. ഓക്കെ ആണല്ലോ. അപ്പൊ 25 റൂട്ട് 3 സെന്റിമീറ്റർ ആയിട്ട് കിട്ടിയല്ലോ. അപ്പൊ അതാണ് ഇതിന്റെ എന്ത് എന്ന് പറയുന്നത്, നീളവും വീതിയും എന്ന് പറയുന്നത്. അതിലെ നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇതുപോലെയുള്ള 1, 2, 3, 4 ചിത്രങ്ങളുണ്ട് അല്ലേ. ഈ ചിത്രങ്ങൾ കാണിച്ചിട്ട് നിങ്ങളോട് എന്താ പറയുന്നത്, ഇതിൽ രണ്ട് ചെറിയ ചതുരങ്ങൾ റെക്റ്റാങ്കിൾ ബ്ലോക്സ് ഉണ്ട് അല്ല. ഈ രണ്ട് ചെറിയ റെക്റ്റാങ്കിളുകൾ എന്ത് ചെയ്യുക, അതിന്റെ വികരണത്തിലൂടെ മുറിച്ചു. ഇതേപോലെ വികരണത്തിലൂടെ മുറിച്ചു. അപ്പൊ എത്ര കഷ്ണങ്ങളായത്, ഇത് 4 കഷ്ണങ്ങളായി. 1, 2, 3, 4 അങ്ങനെയുള്ള 4 കഷ്ണങ്ങളായി. പിന്നെ ഒരു വലിയ ഇതേപോലത്തെ ഒരു ചതുരം കൂടി റെക്റ്റാങ്കിൾ കൂടി ഉണ്ട്. ഈ ഈ 1, 2, 3, 4, 5 കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതേ രൂപത്തിലുള്ള ഒരു റെഗുലർ എക്സഗൺ ഉണ്ടാക്കുക. അതായത് എക്സഗൺ എന്ന് പറഞ്ഞാല് സമ ഷഡ്ഭുജം ഉണ്ടാക്കുന്നു, സമ ഷഡ്ഭുജം ഉണ്ടാക്കുന്നു. എങ്കിൽ ഈ റെക്റ്റാങ്കിളിന്റെ, അതായത് നമ്മൾ ഉപയോഗിച്ച ചതുരത്തിന്റെ വശങ്ങളുടെ നീളം എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അതിന് സഹായകമായിട്ട് നിങ്ങൾക്കൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സമഷഡ്ഭുജത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്, 30 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു വശമാണ് അല്ലേ, അപ്പൊ ഇത് 30. അതുപോലെ ഇതും വശമാണ്, എല്ലാ വശങ്ങളും തുല്യമായിരിക്കുമല്ലോ സമഷഡ്ഭുജം എന്ന് പറഞ്ഞാല്. അപ്പൊ എല്ലാ വശങ്ങളും 30 സെന്റിമീറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ചതുരങ്ങളുടെ ഏതൊക്കെയാണ്, ഈ രണ്ടെണ്ണം ഉണ്ട്, ഇത് പിന്നെ ഒരേ വലുപ്പമാണ്, അതുകൊണ്ട് ഇതിന്റെ നീളവും വീതിയും ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി. പിന്നെ ഇതിന്റെ വീതിയും നീളവും അല്ലെ, നീളവും വീതിയും കണ്ടുപിടിക്കണം. ഇനി ഇത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഈ ഒരു സാധനം നേരെ അവിടെ കൊണ്ടുപോയി വെച്ചു, അത് ഈ രണ്ട് കഷ്ണങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു കഷ്ണവും ഇവിടെ ഒരു കഷ്ണവും വെച്ചു, അതുപോലെ ഈ രണ്ട് കഷ്ണങ്ങൾ നേരെ അപ്പുറത്തും വെച്ചു. അങ്ങനെ ഒരു വൃത്തിയുള്ള സമ ഷഡ്ഭുജമായിട്ട് മാറി, റെഗുലർ ഹെക്സഗൺ ആയിട്ട് മാറി. അങ്ങനെ മാറിയപ്പോൾ ആ റെഗുലർ ഹെക്സഗണിന്റെ ഒരു സൈഡ് സമഷഡ്ഭുജത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആയാൽ നമ്മുടെ ചതുരങ്ങളുടെ നീളവും വീതിയും എത്ര എന്ന് പറയും. ഇവിടെ ഇതാണ് നമ്മുടെ വലിയ ചതുരം എന്ന് പറയുന്നത് അല്ലേ. ഈ ചതുരത്തിന്റെ വീതി എത്രയാണ്, 30 ആണ്. അപ്പൊ ഇനി നീളം എന്ന് പറയുമ്പോൾ ഇത് മൊത്തം കണ്ടുപിടിക്കണം അല്ലേ. അതുപോലെ തന്നെ ചെറിയ ചതുരം ഇതാണ്, ചെറിയ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. ചെറിയ റെക്റ്റാങ്കിളിന്റെ നീളം എന്ന് പറയുന്നത് ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ളതാണ് വീതി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി ഒരു ചെറിയ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാതും കിട്ടി. ഈ ചെറിയ പോർഷനിൽ ഇവിടെ കോണുകൾ എത്രയാണ്, ഇത് 90 ഡിഗ്രി ആണെന്ന് എല്ലാവർക്കും അറിയല്ലേ. ഇതൊരു സമ ഷഡ്ഭുജമാണ്, ഹെക്സഗൺ ആണ്, റെഗുലർ ഹെക്സഗൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഒരു റെഗുലർ ഹെക്സഗൺ എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ കോണുകളും തുല്യമായിരിക്കും, അതുപോലെ തന്നെ ആ കോണുകളൊക്കെ എത്ര ഡിഗ്രി ആയിരിക്കും, 120 ഡിഗ്രി ആയിരിക്കും എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോ ആ അറിവ് വെച്ച് നമുക്ക് പറയാം ഇവിടെയുള്ള ഈ കോണും, അതായത് ഇവിടെ ഉള്ള കോണ് മൊത്തം എത്ര ഡിഗ്രി ആയിരിക്കും, 120 ആയിരിക്കും. ആയതിനാൽ ഇവിടെയുള്ള കോണ് 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇത് 60 ഡിഗ്രി, ഇത് എത്ര ഡിഗ്രി, 30 ഡിഗ്രി. അപ്പൊ ചില ആൾക്കാർക്ക് ഒരു സംശയം വരും, നമ്മളിതിന്റെ തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ത്രികോണത്തിനെ വെറുതെ ഇങ്ങനെ ഭാഗിക്കുമ്പോ 120 എന്താവൂല, 60 ആവൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആവും. ആ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞത് ഇത് 2-4 സെന്റിമീറ്റർ വീതമായിരുന്നു എന്നാണ്. അതുകൊണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു, സംവാശ ത്രികോണാണെങ്കിൽ. അതേപോലെ തന്നെ ഇതും സംവാശ ത്രികോണാ. അതിന്റെ കാരണം ഇവിടെ 30 ആണ്, ഇവിടെ എന്തായിരിക്കും, 30 സെന്റിമീറ്റർ ആയിരിക്കും. കാരണം ഇത് സമ ഷഡ്ഭുജം, അതുകൊണ്ടാ പേര് അങ്ങനെ സമഷഡ്ഭുജം അല്ലെങ്കിൽ റെഗുലർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കിട്ടിയല്ലോ. ഇനി ആ അംശബന്ധം ഒന്ന് എഴുതി കൊടുക്കല്ലേ, നമുക്ക് ഇവിടെ തന്നെ എഴുതി കൊടുക്കാം. നിങ്ങൾ പെൻസിൽ ചെറുതായിട്ട് എഴുതി കൊടുത്താൽ മതി, 30ന്റെ എതിരെയുള്ളത് എക്സ്, 60ന്റെ എതിരെയുള്ളത് √3x, 90ന്റെ എതിരെയുള്ളത് 2x. ഓക്കെ, ഇവിടെ ഇതാണ് നമുക്ക് അറിയുന്നത്. അപ്പൊ അത് എടുക്കാം, 2x = 30, x = 30 ഹരിക്കണം 2 = 15, 15 സെന്റിമീറ്റർ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഇതാണ്, എക്സ് എന്ന് പറയുന്നത് അല്ലെ, ഇത് 15ഉം. ഇത് എത്ര വരിക, √3x എന്ന് പറഞ്ഞാല് 15√3. നമുക്ക് നേരം എഴുതിയാൽ മതിയല്ലോ അല്ലേ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പേരൊക്കെ കൊടുത്തിട്ട് എഴുതാം. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യകത പരീക്ഷയ്ക്കില്ല. നേരെ ഇത്രയും ഭാഗം എഴുതി ചിത്രം വരച്ചിട്ട് വേണമെങ്കിൽ അടയാളപ്പെടുത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേര് എടുത്തിട്ട് ഈ ഭാഗം മാത്രം അടയാളപ്പെടുത്തി ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഐഡിയയാണ്. ഇനി ചെറിയ ചതുരത്തിന്റെ, നമുക്ക് ചെറിയ ചതുരം, സ്മോൾ റെക്റ്റാങ്കിൾ എന്ന് മാത്രം ഞാൻ എഴുതാണ്. എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതാണ്
ബ്രെഡ്ത്ത്, അതായത് വീതി. ഇങ്ങനെ എഴുതിയാൽ മതിയല്ലോ അല്ലേ. ചെറിയ ചതുരം, ചെറിയ ചതുരത്തിന്റെ ബ്രെഡ്ത്ത് വീതി, ചെറിയ ചതുരത്തിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്ന ഇതാണ് ഈ ഒരു പോർഷൻ അല്ലേ വരിക. അപ്പൊ അതിന്റെ അടുത്ത് പറഞ്ഞ എത്രയാണ് എക്സ്, എക്സിന്റെ വില 15. അപ്പൊ 15 സെന്റിമീറ്റർ. ഇനി ലെങ്ത്, നീളം എന്ന് പറയുന്ന ഇത് ഇവിടെ നിന്ന് കണ്ടിട്ടുള്ളത് ചെറുതിന്റെ. അപ്പൊ റൂട്ട് 3 എക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെ വില 15. അപ്പൊ 15√3 അല്ലേ, 15√3 cm, സെന്റിമീറ്റർ. അത് കഴിഞ്ഞു. ഇനി വലിയ ചതുരം എന്ന് എഴുതിയാൽ മാത്രം മതി അല്ലേ. വലിയ ചതുരം ലാർജ് റെക്ടാംഗിൾ, അതിന്റെ ഇതുപോലെ ബി, ബി എന്ന് പറഞ്ഞാല് വീതി ബ്രെഡ്ത്ത് എന്ന് പറയാം. ബ്രെഡ്ത്ത് എത്രയാ വരിക? അതിവിടെ നമുക്ക് ആദ്യമേ അറിയാം, 30 സെന്റിമീറ്റർ. ഇനി ലെങ്ത്ത് എല്ല്, നീളം എന്ന് പറയുന്നത്, നീളം എന്ന് പറയുന്നത് ഇവിടുന്ന് മുതൽ ഇതുവരെ ഉള്ളതാണ്. ഇത് റൂട്ട് 3 എക്സ് ആണ്. അപ്പൊ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റൂട്ട് 3 എക്സ് തന്നെയാണ്, കാരണം ഇവിടെ അക്ക 60 വരിക. അപ്പോ ഇവിടെ എത്ര വരിക? 15√3, ഇത് 15√3. അപ്പൊ ടോട്ടൽ 30√3 ആണ്. നമുക്ക് ഇങ്ങനെ എഴുതാം, 15√3 പ്ലസ് 15√3 സമം 30√3. ഇവിടെ ഒന്നും നിങ്ങൾ എന്തിന്റെ വില കൊടുക്കേണ്ട ആവശ്യകത ഇല്ല, റൂട്ട് 3 വില കൊടുക്കേണ്ട ആവശ്യമില്ല. ഐഡിയ കിട്ടിയോ? അപ്പൊ ചെറിയ ചതുരത്തിന്റെ നീളങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് 15 സെന്റിമീറ്ററും അതിന്റെ വീതി എന്ന് പറഞ്ഞാൽ 15√3. വലുതിൻ്റെത് ഇത് 30, അതുപോലെ തന്നെ ഇതെന്താണ് 30√3. ഇങ്ങനെയാണ് കിട്ടുന്നത്. കിട്ടിയോ? ഇതിലെ അഞ്ചാമത്തെ ചോദ്യമാണ്. ഇവിടെ ഒരു ത്രികോണം തന്നിട്ട് ഈ ത്രികോണത്തിന്റെ പരപ്പളവ് അഥവാ ഏരിയ കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതില് രണ്ട് കോണുകൾ തന്നിട്ടുണ്ട് അല്ലേ, 45 ഡിഗ്രി, 60 ഡിഗ്രി, അതുപോലെ 4 സെന്റിമീറ്റർ. ഇവിടെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇതൊരു മട്ടത്രികോണമാണോ എന്നുള്ളതാ. അതായത് റൈറ്റ് ട്രാങ്കിൾ, റൈറ്റ് ട്രാങ്കിൾ ഓർ നോട്ട്, ഇതൊരു മട്ടത്രികോണമാണോ അല്ലയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇവിടെ 45 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ 90 ഡിഗ്രി വരണം അല്ലേ. 90 ഡിഗ്രി വന്നാലേ നമുക്ക് ഇതിന് എന്ത് പറയാൻ പറ്റുള്ളൂ, മട്ടത്രികോണം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് മട്ടത്രികോണമാണോ? അല്ല, ഇത് മട്ടത്രികോണമല്ല, കാരണം അതൊരിക്കലും 90 ഡിഗ്രി ആവുകയില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മട്ടത്രികോണമാക്കണം. എന്നാലേ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 45, 45, 90 ഡിഗ്രി എന്ന് പറയുന്ന, അല്ലെങ്കിൽ 60, 30, 90 ഡിഗ്രി എന്ന് പറയുന്ന അംശബന്ധം ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. എങ്ങനെ മാറ്റും? നമുക്കറിയാം ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ അര ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്നാണ്. അപ്പൊ ഇതിനെ ബി എന്ന് പറയുന്നത് ഇവിടെ 4 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഇനി എച്ച് കണ്ടുപിടിക്കണം നമ്മൾ. ഇവിടെ ഇതാണ് പാദമായിട്ട് എടുക്കുന്നതെങ്കിൽ എച്ച് എന്ന് പറയുന്നത് അവിടെ നിന്ന് നേരെ താഴേക്ക് വരക്കുന്ന ലംബമാണ് അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് എച്ച് എന്ന് പറയുന്നത്, 90 ഡിഗ്രി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാകുന്ന ചിത്രം എന്ന് പറയുന്നത് ഇതിനൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നറിയോ, ചില ആളുകൾ ഇവിടെ 4 സെന്റിമീറ്ററാണ്, 4 സെന്റിമീറ്ററാണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കുമ്പോൾ അതിന് 2 സെന്റിമീറ്റർ എന്ന് എഴുതാനുള്ള സാധ്യത കൂടുതലാണ്. എപ്പോഴാണ് 2 സെന്റിമീറ്റർ ആവുക ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ ഞാനിങ്ങനെ ത്രികോണം വരച്ചിട്ട് ഇവിടെ 45 ഇവിടെ 45 ആണെങ്കിൽ, രണ്ട് ഭാഗത്തും 45 ഡിഗ്രി ആണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് വശങ്ങളും തുല്യമാണെങ്കിൽ, രണ്ട് കോണ് തുല്യമാണെങ്കിൽ രണ്ട് വശങ്ങളും തുല്യമായിരിക്കുമല്ലോ. അപ്പൊ വരക്കുമ്പോഴാണ് എന്തായിട്ട് മാറുക. ഉദാഹരണത്തിന് ഇവിടെ 12 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതെന്തായിട്ട് മാറും, 6 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും. അതിന് നമ്മൾ പറയാം സമഭാഗം ചെയ്യുന്നു, ബൈസെക്ട് ചെയ്യുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ ആ രണ്ട് കോണുകൾ തുല്യമല്ലാത്തത് കാരണം നമുക്ക് ഒരിക്കലും തന്നെ എന്തെഴുതാൻ കഴിയില്ല, 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ എന്ന് എഴുതാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകണം. അപ്പോ നമുക്ക് ഈ ഒരു ചെറിയ ഭാഗത്തെ എക്സ് എന്നെടുക്കാം, ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ള ഈ ഭാഗത്തെ എക്സ്. അപ്പൊ ബാക്കി എന്തായിരിക്കും, 4 - x അല്ലേ. ഇനി നമുക്ക് ആ കോണുകളൊക്കെ ഒന്ന് എഴുതാം. ഇവിടെ 45, ഇവിടെ നമ്മൾ 90 ഡിഗ്രി പറഞ്ഞു അല്ലേ. അപ്പൊ ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര വരിക, 45 ഡിഗ്രി. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ അപ്പൊ ഇവിടെ എന്താ വരിക, 30 ഡിഗ്രി. ഓക്കെ, ഇതാണ് നമ്മുടെ ഹൈറ്റ് കേട്ടോ. ഇയാളെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അപ്പൊ ഇവിടെ 4 - x നമ്മൾ എഴുതി, അതുപോലെ ഇത് എക്സ് നമ്മൾ എഴുതി. വേണമെങ്കിൽ നിങ്ങൾക്കൊരു
പേരൊക്കെ ഇവിടെ മാത്രം കൊടുക്കട്ടോ. എ പി ബി ഞാൻ പേര് കൊടുത്തപ്പോ ഞാൻ ഇവിടെ എഴുതാണ് പി ബി ഈക്വൽ ടു എക്സ്, ദെർഫോർ അങ്ങനെയാണെങ്കിൽ എ പി ഈക്വൽ ടു 4 - x എഴുതണം. നിർബന്ധമൊന്നുമില്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതാം. ഓക്കെ, നോക്കൂ, 45-ന്റെ എതിരെ ഉള്ളത് 4 - x. ഇനി ഈ ഒരു മട്ടത്രികോണം മാത്രം, റൈറ്റ് ട്രാങ്കിൾ മാത്രം നിങ്ങൾ മനസ്സിൽ വിചാരിക്കട്ടോ, അപ്പുറത്തുള്ളത് വേണ്ട. അപ്പോൾ ഈ ഒരു ത്രികോണം മാത്രം എടുക്കുമ്പോൾ 45-ന്റെ എതിരുള്ളത് 4 - x ആണെങ്കിൽ ഈ 45-ന്റെ എതിരുള്ളത് എന്താണ്? 4 - x, ശരിയല്ലേ? 4 - x, അപ്പൊ എച്ച് സമം 4 - x ഇക്വേഷൻ കിട്ടിയോ? ഇനി ഇത് നിങ്ങൾ നോക്കേ വേണ്ട, ഇനി ഇതിട്ടോ കിട്ടിയോ? ഇനി ഈ ഒരു റൈറ്റ് ട്രാക്കിൽ മാത്രം നോക്കുക. ഇതില് നമുക്ക് തന്നിട്ടുള്ളത് 30-ന്റെ എതിരെ x തന്നു. അപ്പോൾ 60-ന്റെ എതിരെ എന്തായിരിക്കും വരിക? 30-ന്റെ എതിരെ x ആണ്. അപ്പൊ 60-ന്റെ എതിരെ √3x, ശരിയല്ലേ? അപ്പോ എച്ച് സമം നമുക്ക് വേറൊരു വാല്യൂ കൂടി കിട്ടി. എച്ച് സമം എന്താണ്? √3x എന്ന് കിട്ടി. ഇതിനെ സമവാക്യം 2 എന്ന് കൊടുക്കുക, കിട്ടിയാ. ഇനി എന്ത് ചെയ്യാ? ഇവിടെ ഇത് എച്ചിന്റെ വിലയാണ്, ഇത് എച്ചിന്റെ വിലയാണ് എന്ന് പറഞ്ഞാൽ അത് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ 4 - x ഈക്വൽ ടു എന്താണ്? √3x ആണ് അല്ലേ. ഇനി എന്ത് ചെയ്യണം? ആ -x-നെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഭാഗത്ത് കൊണ്ടുപോകും അല്ലേ. -x-നെ ആ ഭാഗത്ത് കൊണ്ടുപോയാൽ എന്താണ്? 4 = √3x + x അല്ലേ. ഇനി എന്ത് ചെയ്യണം? നമുക്ക് എക്സിന്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എക്സിനെ ഒന്ന് പുറത്ത് കിടത്ത് ചെയ്യണം അല്ലേ. ഇതൊന്ന് ഞാൻ തിരിച്ചെഴുതുന്നുണ്ട്. തിരിച്ചെഴുതുമ്പോ ഇങ്ങനെ അല്ലേ, √3x, ഓക്കെ, എക്സ് പ്ലസ് √3x ഈക്വൽ ടു 4 അല്ലേ. അങ്ങോട്ട് ഇവിടെ മറിച്ചിട്ടാണ് കേട്ടോ. ഇനി ഇതിൽ നിന്ന് എക്സിന്റെ വില, ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ് ആണല്ലോ. അപ്പൊ ഇത് രണ്ടിൽ നിന്ന് എക്സിനെ പുറത്ത് കിടത്താ ബാക്കി എന്തൊക്കെ ഉണ്ടാവും? ഇവിടെ ഒന്നും ഉണ്ടാവും അല്ലേ, ഒന്നും നമ്മൾ എഴുതാറില്ല. 1+ ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക? √3 അല്ലേ, ഈക്വൽ ടു 4. ദെൻ എക്സ് ഈക്വൽ ടു എന്താ വരിക? 4 × 1+√3 എന്നാണ് വരിക അല്ലേ. 4 × 1+√3 എന്താണ് എക്സ് എന്ന് പറഞ്ഞാല്? എച്ച് അല്ലേ. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ വില കിട്ടി അല്ലേ. ഇനി എന്ത്? എച്ച് കണ്ടുപിടിക്കാൻ √3x എന്ന് മാത്രം അല്ലേ. അപ്പൊ എച്ച് ഉയരം, ഹൈറ്റ് ഈക്വൽ ടു എന്താണ്? √3x. ഇത് കൊടുത്താലും മതി. അത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ നമുക്ക് ഇത് കൊടുത്തുന്നതിന് ഗുണനല്ലേ. അപ്പൊ √3x എന്ന് പറയുമ്പോൾ √3 × x വലുതാണല്ലോ, അതാണ് കൊടുത്താൽ മതി. അപ്പൊ 4 / 1+√3 എന്ന് പറഞ്ഞാൽ 4√3 / 1+√3 കിട്ടി. കിട്ടിയാ? ഓക്കെ, ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാ? പരപ്പളവ് കണ്ടുപിടിക്കാം. ഏരിയ എന്ന് പറയുന്നത് അര ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ബി എന്ന് പറഞ്ഞാൽ 4 × h എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം അല്ലേ. അതായത് 4√3 / 1+√3 എന്ന് കിട്ടി, ശരിയല്ലേ അല്ലേ. ഇനി അര ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 2 × 4 എന്ന് പറഞ്ഞാൽ 8. അപ്പൊ 8√3 / 1+√3 cm². ഇതാണ് ഇതിൻ്റെ എന്ത് എന്ന് പറയുന്നത്? പരപ്പളവ് എന്ന് പറയുന്നത്.